ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈദ്യുതി വിതരണ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തെ അനുകൂലിച്ച് സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ പുതിയ താരിഫ് നയത്തിൻ്റെ കരട് പുറത്തിറക്കിയിരിക്കുന്നു. KSEB-ക്കും സ്വകാര്യ വിതരണ കമ്പനികൾക്കും വ്യത്യസ്ത നിരക്ക് ഈടാക്കാമെന്ന വ്യവസ്ഥ വൈദ്യുതി ബോർഡിൻ്റെ നിലനിൽപ്പിന് തന്നെ വെല്ലുവിളിയാകും. കേന്ദ്ര വൈദ്യുതി നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാനത്ത് ഭരണപ്രതിപക്ഷ കക്ഷികൾ ഒരുപോലെ പ്രതിഷേധിക്കുമ്പോഴാണ് പുതിയ താരിഫ് നയം ഒരുങ്ങുന്നത്. സംസ്ഥാന വൈദ്യുതി ബോർഡിന് പുറമെ സ്വകാര്യ കമ്പനികൾക്ക് വൈദ്യുതി വിതരണത്തിന് അനുമതി നൽകുന്നതാണ് കേന്ദ്ര വൈദ്യുതി നിയമ ഭേദഗതി ബില്ലിലെ പ്രധാന വ്യവസ്ഥ. കഴിഞ്ഞ പാർലമെൻറ് സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും സമ്മേളനം വെട്ടിച്ചുരുക്കിയ സാഹചര്യത്തിൽ നടന്നില്ല. ബില്ലിനെതിരെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ കേരളം രംഗത്തു വന്നിരുന്നു. ഇതിനിടയിലാണ് സ്വകാര്യവൽക്കരണത്തിന് അനുകൂല നിർദ്ദേശങ്ങളുമായി സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ്റെ താരിഫ് നയം പുറത്തു വന്നിരിക്കുന്നത്. KSEB-ക്കും സ്വകാര്യ വിതരണ കമ്പനികൾക്കും വ്യത്യസ്ത നിരക്ക് ഈടാക്കാമെന്ന് നയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പുതിയ നയം അനുസരിച്ച് അധികമുള്ള വൈദ്യുതി പവർ എക്സ്ചേഞ്ച് റേറ്റിൽ വ്യാവസായിക വൻകിട ഉപഭോക്താക്കൾക്ക് നൽകണം. ഉയർന്ന നിരക്കിൽ വൻകിട ഉപഭോക്താക്കൾക്ക് വൈദ്യുതി നൽകുന്നതിലെ ലാഭമാണ് ഗാർഹിക ഉപഭോക്താക്കൾക്ക് KSEB സബ്സിഡിയായി നൽകുന്നത്. ഇത് നിലനിൽക്കുന്നതോടെ ഗാർഹിക നിരക്ക് കുത്തനെ ഉയർത്തേണ്ടി വരും. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയ സ്ഥിതിക്ക് കറണ്ട് ബില്ലും ഗ്യാസ് ബില്ലിൻ്റെ മാതിരി ഉയരാനുള്ള ഏറിയ സാധ്യത സമീപകാലത്ത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അടുത്ത പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.